إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله، وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഒരു ദിവസം മഹാനായ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ നജാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് വിജയിക്കാനുള്ള മാർഗങ്ങൾ താങ്കൾ പറഞ്ഞു തരണം. ഈ ഒരു മസ്ജിദിൽ നാം ജുമാഅക്ക് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആഴ്ചതോറും ജുമാഅക്ക് വരുന്നത്, ബാക്കിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ വിജയിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു, ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന്റെ മാർഗം നാം കണ്ടെത്തണം. അതാണ് ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്വം. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, മൻ നജാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, വിജയത്തിന്റെ മാർഗങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് വാക്കുകളിൽ ഉഖ്ബ റളിയല്ലാഹു അൻഹുവിന് ഉപദേശം നൽകി. ആദ്യമായി പറഞ്ഞു, ഇംലിക അലൈക ലിസാനക, നിന്റെ നാവിനെ നീ നിയന്ത്രിക്കുക, നിന്റെ നാവിനെ നീ നിയന്ത്രിക്കുക. നാവ് കൊണ്ട് എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം എപ്പോഴും നീ ശ്രദ്ധിക്കുക. വല്യസഅക ബൈതുക, ജനങ്ങളുടെ അരികിൽ ഫിത്നയുമായി പോകാതെ, ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളില്ലാതെ, വല്യസഅക ബൈതുക, നിന്റെ വീട്ടിൽ നീ ഇരിക്കുക. വബ്കി അലാ ഖതീഅതിക, നീ ചെയ്തിരിക്കുന്ന തെറ്റുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, ആ വിഷയത്തിൽ നീ ഖേദിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ നീ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ നിനക്ക് വിജയം നേടാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞുകൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇതിൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന വിജയമാർഗങ്ങളിൽ വളരെ പ്രസിദ്ധമായത്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അവിടുന്ന് പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും, അന്ന് കേൾക്കുന്നത് സ്വഹാബികളാണെങ്കിൽ, ഇന്ന് കേൾക്കുന്ന നമ്മോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വല്യൗമിൽ ആഖിർ, അവസാന നാളിൽ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും, അല്ലാഹു ഒരുമിച്ചു കൂട്ടും എന്നൊരു വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ, ഫല്യഖുൽ ഖൈറ, അവൻ പറയുന്നത് നന്മയായിരിക്കണം, അവൻ പറയുന്നത് നല്ല കാര്യങ്ങളായിരിക്കണം. മോശം സംസാരങ്ങൾ സംസാരിക്കാൻ പാടില്ല, മോശം കാര്യങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഔലി യസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കണം. നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ ഈമാൻ, നമ്മുടെ അവസ്ഥ ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് നാം ചിന്തിച്ചു നോക്കുക. നമ്മുടെ സംസാരം അങ്ങനെയാണോ? നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ നന്മ മാത്രമാണോ? അതല്ല, തിന്മയും നമ്മുടെ സംസാരത്തിൽ വരുന്നുണ്ടോ? ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പറയുന്നു, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു കാര്യം സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ അവനൊന്ന് ചിന്തിക്കണം, ഞാൻ പറയുന്നത് ഖൈറാണോ, ഞാൻ പറയുന്നത് നല്ല കാര്യമാണോ? അത് നല്ലതാണെന്ന് ഉറച്ച ബോധം അവനുണ്ടെങ്കിൽ അവനത് സംസാരിക്കുക. അത് മോശമാണെന്ന് അവന് തോന്നുന്നുണ്ടെങ്കിൽ ആ സംസാരം അവൻ ഒഴിവാക്കുക. ചില ആൾക്കാർക്ക് സംശയമുണ്ടാകും, അത് നല്ലതാണോ മോശമാണോ എന്ന് വ്യക്തമായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞു, ആ സംസാരം നല്ലതാണെന്ന് ബോധ്യമാകുന്നത് വരെ അവൻ സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെയായിരിക്കണം മുഅ്മിൻ. അവൻ സംസാരിക്കുന്ന കാര്യങ്ങൾ തോന്നുന്ന വിഷയങ്ങളല്ല, അല്ലെങ്കിൽ അവന്റെ ദേഹേച്ഛയനുസരിച്ചല്ല, മറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി, എന്താണവൻ പറയുന്നത്, എന്താണവൻ പറയാതിരിക്കുന്നത് എന്ന കാര്യം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം.
അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും അധികം വലിയ കാര്യമായതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹൽ ബിൻ സഅദ് സഅഈദി റളിയല്ലാഹു അൻഹുന്റെ ഹദീസിലൂടെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നത് മൈ യദ്മല്ലി മാ ബൈന ലിഹ്യൈ വമാ ബൈന റിജ്ലൈ അൽമൻ ലഹുൽ ജന്ന. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരുടെ തുടയല്ലുകൾക്കിടയിലുള്ള അവയവവും അതുപോലെ തന്നെ താടിയല്ലുകൾക്കിടയിലുള്ള അവയവവും സൂക്ഷിക്കാൻ വേണ്ടി തയ്യാറായാൽ, അത് ഒരു തെറ്റിലും കൊണ്ടുപോവാതെ അവൻ സൂക്ഷിക്കുമെന്ന് എനിക്ക് വാഗ്ദാനം തന്നാൽ അവന് സ്വർഗം തരാമെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ നാവ് മോശമായ കാര്യങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മോശമായ കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ ഈ നാവ് മറുപടി പറയേണ്ടി വരും. അല്ലാഹുവിന്റെ അരികിൽ നാം പറയുന്ന ഓരോരോ വാക്കിനും സമാധാനം പറയേണ്ടി വരുമെന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക. നാവിന്റെ വിപത്തുകൾ ധാരാളമാണ്, ഉലമാക്കൾ വിശദീകരിക്കുന്നതായി കാണാം. പല കാര്യങ്ങളുമുണ്ട് നാവിന്റെ വിപത്തുകൾ. എന്നാൽ ഇന്ന് ജനങ്ങൾക്കിടയിൽ പ്രചാരണത്തിലുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, നാവിൽ നിന്ന് ശിർക്കിന്റെയും ബിദഅത്തിന്റെയും വാക്കുകൾ യാതൊരു കാരണവശാലും വരാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, അവർക്ക് പ്രയാസം വന്നാൽ അവരെന്ത് പറയും? യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ, മുഹയ്യിദ്ദീൻ ഷെയ്ഖേ രക്ഷിക്കണേ എന്ന് പറയും, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയും, റിഫാഇ ഷെയ്ഖേ രക്ഷിക്കണേ എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, നാവിനെ കൊണ്ട് ആ ഷിർക്കിന്റെ വചങ്ങൾ, ഷിർക്കിന്റെ വാക്കുകൾ ഉരുവിടുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. പ്രയാസങ്ങൾ വന്നാൽ, ബുദ്ധിമുട്ടുകൾ വന്നാൽ, പരീക്ഷണങ്ങൾ നേരിട്ടാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് മടങ്ങുക, അവനോട് ആവശ്യങ്ങൾ പറയുക, അവനിലേക്ക് കാവൽ തേടുക, ഇതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. അൽഹംദുലില്ലാ, നമ്മളിൽ പല ആൾക്കാരും അങ്ങനെയുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നാവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിപത്താണ് ഇന്ന് പല ആൾക്കാരും അറിഞ്ഞിട്ടും ശ്രദ്ധിക്കാതെ പോയ വിപത്ത്, ഗീബത്ത് പറയുക എന്നുള്ളത്, പരദൂഷണം പറയുക എന്നുള്ളത്, ആൾക്കാരെ സംബന്ധിച്ച് കുറ്റവും കുറവും പറഞ്ഞു നടക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങളിൽ നിന്ന് ആരും മറ്റു ചിലരെ ഗീബത്ത് പറയാൻ പാടില്ല. അയുഹിബ്ബു അഹദുകും അൻ യാകുല ലഹ്മ അഖീഹി മൈതാ ഫകരിഹ്തുമു, നിന്റെ ഒരു സഹോദരന്റെ പച്ചയിറച്ചി തിന്നാൻ നിനക്കിഷ്ടമാണോ? ഫകരിഹ്തുമു, നീ അത് വെറുക്കുന്നെങ്കിൽ അതിനേക്കാളും എത്രയോ കഠിനമാണ് ഗീബത്ത് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തരുന്നു. നാം നമ്മുടെ അവസ്ഥ ചിന്തിച്ചു നോക്കുക. ഒരു സഹോദരന്റെ കൂടെ സംസാരിക്കുമ്പോൾ മറ്റൊരാളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ മറ്റൊരാളുടെ കുറവ് പറയുന്നു, ഒരു പക്ഷേ തമാശ രൂപത്തിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, അത് ഗീബത്താണ്. ചില ആൾക്കാരോട് ഗീബത്ത് പറയരുത്, പരദൂഷണം പറയരുത് എന്ന് പറഞ്ഞാൽ അവരെന്താ പറയാ? ഉള്ളതല്ലേ നമ്മൾ പറയുന്നത്, ഇല്ലാത്തതല്ലാലോ. ഉള്ളതല്ലേ പറയുന്നത്, ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയുന്നതല്ലാലോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ചോദിച്ചു, അതദ്റൂന മൽ ഗീബ, ഗീബത്ത് എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ? സഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, നമുക്കറിയില്ല, അല്ലാഹുവിനും അവന്റെ റസൂലുമാണ് ഏറ്റവും അധികം അറിവുള്ളവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹ്, നിന്റെ സഹോദരൻ വെറുക്കുന്ന കാര്യം അവനെ സംബന്ധിച്ച് പറയലാണ് ഗീബത്ത് എന്നുള്ളത്. നിന്റെ സഹോദരൻ വെറുക്കുന്ന കാര്യം അവനെ സംബന്ധിച്ച് പറയൽ. സഹാബത്തിന് സംശയമായി, അവർ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫറൈത ഇൻ കാന ഫീ അഖീ മാ അഖൂൽ, ഞാൻ പറയുന്ന കാര്യം എന്റെ സഹോദരനിൽ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, അവനിലുള്ള കാര്യമാണ് ഞാൻ ബാക്കിയുള്ളവരോട് പറയുന്നതെങ്കിൽ എന്താണ് അതിന്റെ വിധി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഫീഹി ഫഖദ് ഇഗ്തബ്ത, അവനിലുള്ള കാര്യമാണ് നീ പറയുന്നതെങ്കിൽ അതാണ് ഗീബത്ത്. വഇൻ ലം യകുൻ ഫീ ഫഖദ് ബഹത്ത, അവനിലില്ലാത്ത കാര്യമാണ് നീ പറയുന്നതെങ്കിൽ അത് അപവാദമാണ്, കള്ളം പറയലാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി നാം നമ്മുടെ അവസ്ഥയെ പറ്റി ചിന്തിച്ചു നോക്കുക. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പരസ്പരം സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരുടെ കുറവുകൾ പറയുന്നവർ, മറ്റുള്ളവരെ സംബന്ധിച്ച് ഗീബത്ത് പറയുന്നവർ, അവൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറയുന്നവർ, ഈ രീതിയിൽ പ്രിയപ്പെട്ടവരെ, മറ്റൊരു സഹോദരൻ ഇഷ്ടപ്പെടാത്ത ഏത് രീതിയിലുള്ള സംസാരമായിക്കൊള്ളട്ടെ, യാതൊരു കാരണവശാലും പറയാൻ പാടില്ല. ഒരു സഹോദരനെ നമുക്കറിയാം, അവൻ കള്ളുകുടിച്ച് നടക്കുന്നവരാണ്, അവനെ പറ്റി പോലും യാതൊരു കാരണവശാലും പരസ്യമായി പറഞ്ഞു നടക്കാൻ പാടില്ല, മറിച്ച് രഹസ്യമായി ഉപദേശിക്കണം.
രഹസ്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവൻ പരസ്യമായി ജനങ്ങളെ കള്ളുകുടിയിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരസ്യമായി നമുക്ക് എതിർക്കാം. അതല്ലാതെ അവന്റെ രഹസ്യ ജീവിതത്തിലാണ് അവൻ കള്ളുകുടിച്ച് നടക്കുന്നതെങ്കിൽ ബാക്കിയുള്ള ജനങ്ങളുടെ മുന്നിൽ അവൻ അവഹേളിക്കാൻ ഒരു കാരണവശാലും ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല. അതുകൊണ്ട് ഗീബത്ത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ വളരെ ഗുരുതരമായ ഒരു അസുഖമാണ്. ഇന്ന് പല ആൾക്കാർക്കും അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് ബോധമില്ല. അതുകൊണ്ട് നമ്മുടെ നാവിനെ ഗീബത്തിൽ നിന്ന് നമ്മൾ സൂക്ഷിക്കുക. ഇനി ആരെങ്കിലും അങ്ങനെ ഗീബത്ത് പറയുകയാണെങ്കിൽ അവന്റെ ശിക്ഷ എന്താണ്? അബൂ ബർസത്തൽ അസ്ലമി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅശറ മൻ ആമന ബിലിസാനി വലം യദ്ഖുലിൽ ഈമാനു ഫീ ഖൽബിഹ് ലാ തഗ്താബുൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളെ, നിങ്ങൾ ആരെയും ഗീബത്ത് പറയാൻ പാടില്ല. മനുഷ്യരെ, നിങ്ങൾ മുസ്ലിമീങ്ങളെ ഗീബത്ത് പറയാൻ പാടില്ല. ലാ തഗ്താബുൽ മുസ്ലിമീൻ വലാ തത്തബിഉ ഔറാതിഹിം. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ ന്യൂനത യാതൊരു കാരണവശാലും നിങ്ങൾ അന്വേഷിച്ച് നടക്കാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ജനങ്ങളുടെ കുറവുകൾ കണ്ടുപിടിക്കാൻ നടക്കുന്നവർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ തത്തബിഉ ഔറാതിഹിം, നിങ്ങൾ ബാക്കിയുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ തികഞ്ഞന്വേഷിച്ചു പോവാൻ പാടില്ല. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും തന്റെ മുസ്ലിമായ സഹോദരന്റെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടെത്താൻ അതന്വേഷിക്കാൻ വേണ്ടി പോയാൽ അവന്റെ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തുപിടിക്കും. ആരുടെയെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പ്രചരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ യഫ്ളഹുഹു ഫീ ബൈതി, അവന്റെ വീട്ടിലാണെങ്കിലും അവനെ അവഹേളിക്കും. അവന്റെ വീട്ടുകാരുടെ വിഷയത്തിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ അവഹേളിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിസ്സാരമായ ഒരു കാര്യമല്ല. ഒരു സഹോദരനെ സംബന്ധിച്ച് സംസാരിക്കുക എന്നുള്ളത്, സഹോദരന്റെ കുറവുകൾ എടുത്തു പറയുക എന്നുള്ളത്, ആൾക്കാർക്കിടയിൽ ഗീബത്ത് പറഞ്ഞ് നടക്കുക എന്നുള്ളത് ഏറെ ഗുരുതരമായ ഒരു കാര്യമാണ്. ആ ഒരു വിഷയം നമ്മുടെ മനസ്സിലുണ്ടാവണം. രണ്ടാമത്തെ കാര്യം എന്താണ്? നമീമത്താണ്, ഏഷണി പറഞ്ഞ് നടക്കുക. ഇമാം നവവി റഹിമഹുല്ലാ പറയുന്നു, നമീമത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സംസാരം മറ്റുള്ളവരിലേക്ക് അവർക്കിടയിൽ ഫിതനയുണ്ടാക്കാൻ, ഫസാദ് ഉണ്ടാക്കാൻ എത്തിച്ചു കൊടുക്കുക. ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞു, അവന്റെ സുഹൃത്തിന് അരികിൽ പോയിക്കൊണ്ട് പറഞ്ഞു, നിന്നെ പറ്റി ഇന്നയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇയാളുടെ ഉദ്ദേശം? അവർക്കിടയിൽ ഫിതനയുണ്ടാക്കാൻ, അവർക്കിടയിൽ ഫസാദ് ഉണ്ടാക്കാൻ ഇസ്ലാം വളരെ ശക്തമായി വിലക്കിയിരിക്കുന്ന കാര്യമാണ്. ഇന്ന് എത്ര ആൾക്കാരാണ് പ്രിയപ്പെട്ടവർ ഇത് ചെയ്യുന്നത്? കുടുംബക്കാർക്കിടയിൽ, സുഹൃത്തുക്കൾക്കിടയിൽ, ദാഇമാർക്കിടയിൽ പോലും, ദീനിന്റെ വിദ്യാർത്ഥികളാണെന്ന് പറയുന്ന ആൾക്കാർക്കിടയിൽ പോലും ഈ ഒരു സ്വഭാവം എത്രയോ അധികം പടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇതിന്റെ വളരെ ഗൗരവവശം നമ്മൾ ചിന്തിക്കുക. അസ്മാ ബിൻതി യസീദ് റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുകും ബിഖിയാരികും, ജനങ്ങളെ, നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഏറ്റവും നല്ലവരാരാണ്? ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ഏറ്റവും നല്ലതാരാണ്? സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലെ പറഞ്ഞു തരണം, ആരാണ് ഏറ്റവും നല്ലവർ ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ? അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീന ഇദാ റുഉ ദുക്കിറല്ലാ, അവരെ കാണുമ്പോൾ അല്ലാഹുവിനെ സ്മരിക്കപ്പെടും. അവരെ കാണുമ്പോൾ അല്ലാഹുവിനെയാണ് ഓർമ്മ വരിക. ഇന്നത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താ? ഇന്നത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ? ആരെ കാണുമ്പോഴാണ് അല്ലാഹുവിനെ ഓർമ്മ വരിക? ആരാണ് അല്ലാഹുവിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത്? ആൾക്കാർക്ക് നാണക്കേടാണ്, ആൾക്കാർക്ക് ലജ്ജയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളിൽ ഏറ്റവും നല്ലവരെന്ന് പറഞ്ഞാൽ അവരെ കാണുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വരും. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുകും ബിശിറാരികും, നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അൽ മഷാഊന ബിൻ നമീമഹ്, നമീമത്ത് പറഞ്ഞു നടക്കുന്നവർ, ഏഷണി പറഞ്ഞു നടക്കുന്നവർ, സഹോദരങ്ങളുടെ സംസാരം പരസ്പരം എത്തിച്ചു കൊടുത്ത് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഫ്സിദൂന ബൈനൽ അഹബ്ബ, സുഹൃത്തുക്കൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്നവർ. അൽ ബാഗൂന ലിൽ ബുറാഇൽ അനത്, പാവങ്ങളായ, ഒന്നുമറിയാതെ ഒരു വിഷയത്തിലും ഇടപെടാത്ത ആൾക്കാർക്ക് ഫസാദ് ഉണ്ടാക്കുന്നവർ, ഫിതനയുണ്ടാക്കുന്നവർ, അവർക്കിടയിൽ പിരിക്കുന്നവർ, അവരാണ് നിങ്ങളിൽ ഏറ്റവും മോശം ജനങ്ങളെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പരസ്പരം സഹോദരങ്ങൾക്കിടയിൽ ഇങ്ങനെ ഭിന്നത ഉണ്ടാക്കുന്നത് ഇത്ര വലിയ കാര്യമാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയോ ഉലമാക്കളിൽ നിന്ന്, വിദ്യാർത്ഥികളിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നവർ ചിന്തിക്കുക, എത്ര വലിയ പാതകമാണ് പ്രിയപ്പെട്ടവർ അവർ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരാണ് ഏറ്റവും മോശപ്പെട്ട ജനങ്ങൾ.
അവരാണ് ഏറ്റവും മോശപ്പെട്ടവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹുദൈഫത്തു ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, നമീമത്ത് പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോവുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഖബറിലുള്ള വ്യക്തി അല്ലാഹുവിന്റെ അരികിൽ ശിക്ഷിക്കപ്പെടുകയാണ്. എന്താണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്? കാന യംഷി ബിൻ നമീമ, അയാൾ നമീമത്ത് പറഞ്ഞു നടക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളുടെ സംസാരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫിത്നയുണ്ടാക്കാനുള്ള ലക്ഷ്യത്തിൽ യാതൊരു കാരണവശാലും നാം എത്തിച്ചു കൊടുക്കാൻ പാടില്ല. ചില ആൾക്കാർക്ക് ഇന്നതൊരു രസമാണ്, ഇന്നതൊരു സുഖമാണ്. അവർ ചിന്തിക്കുക, അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ കാണുന്നുണ്ട്, അവൻ ഓരോരോ കാര്യങ്ങളെ സംബന്ധിച്ചും അവന്റെ അരികിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. യാതൊരു കാരണവശാലും അങ്ങനെയുള്ള ഒരു സ്വഭാവം നമുക്കിടയിൽ ഉണ്ടായിക്കൂടാ. മൂന്നാമത്തെ കാര്യം എന്താണ്? ഹസീദയാണ്, ഹസീദയാണ്, ഹസീദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യം എന്താണ് ഹസീദ എന്ന് പറഞ്ഞാൽ, ജനങ്ങൾക്ക് ഒരു ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ഒരു ലേബൽ ഉണ്ടായി കൊടുക്കുക. അവൻ പൊട്ടനാണ്, അവൻ ഒന്നിനും കൊള്ളാത്തവനാണ്. ഒരാളത് പറഞ്ഞു, രണ്ടാമത്തെ ആളേറ്റെടുത്തു, മൂന്നാമത്തെ ആളേറ്റെടുത്തു, ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ അവനെ സംബന്ധിച്ചൊരു പേര്, അവൻ ഒന്നിനും കൊള്ളാത്തവനാണ്. വിദഅത്തില്ലാത്തവനെ സംബന്ധിച്ച് അവൻ മുബ്തദിയാണ്. നല്ല ജനങ്ങളെ സംബന്ധിച്ച് അവർ വഴിവെച്ച ആൾക്കാരാണ് എന്നിങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ പോയിക്കൊണ്ട് ചോദിച്ചു, അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്ന വയുബാഇദുനി മിനൽ നാർ. അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു കാര്യം പറഞ്ഞു തരണം, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നരകത്തിൽ നിന്ന് എന്നെ വിദൂരത്താക്കുന്ന ഒരു കാര്യം എനിക്ക് താങ്കൾ പറഞ്ഞു തരണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പറഞ്ഞുകൊടുത്തു, നോമ്പ് പറഞ്ഞുകൊടുത്തു, സകാത്ത് പറഞ്ഞുകൊടുത്തു, ജിഹാദ് പറഞ്ഞുകൊടുത്തു. അവസാനം അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലാ ഉഖ്ബിറുക ബി മലാഖി ദാലിക കുല്ലി, ഈ കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്യാൻ എളുപ്പമാകുന്ന ഒരു വിഷയം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ, അത് നീ സൂക്ഷിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വിജയിക്കാൻ നിനക്ക് സാധിക്കും. അദ്ദേഹം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞു തന്നാലും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേൾക്കുന്ന നമ്മൾ ചിന്തിക്കുക, എല്ലാ ഇബാദത്തും എളുപ്പമാകാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിരിക്കുന്ന മാർഗം, അഖദ ബിലിസാനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് പിടിച്ചുകൊണ്ട് പറഞ്ഞു, കുഫ് അലൈക ഹാദാ, ഈ നാവിനെ നീ മുറുകെ പിടിക്കുക, ഈ നാവിനെ മോശമായ ഒരു സംസാരത്തിനും നീ മുഴുക്കരുത്, ഈ നാവിനെ നീ ശ്രദ്ധിക്കുക എന്ന് മുആദ് ഇബ്നു ജബലിനോട് പറഞ്ഞു. മുആദ് ഇബ്നു ജബൽ ആശ്ചര്യപ്പെട്ടു, ഈ പറയപ്പെട്ട അമലുകളൊക്കെ എനിക്ക് സാധിക്കണമെങ്കിൽ നാവിനെ സംരക്ഷിക്കാനോ? അതെന്തിനാണ് റസൂലേ? വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബി, അല്ലാഹുവിന്റെ പ്രവാചകരെ, നമ്മൾ സംസാരിക്കുന്ന ഓരോരോ സംസാരവും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് വിചാരണ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹൽ യകുബ്ബുൻ നാസ അലാ വുജൂഹിഹിം ഇല്ലാ ഹസായിദു അൽസനതിഹിം, ജനങ്ങളുടെ നാവുകൾ കൊയ്യുന്ന കാരണങ്ങളല്ലാതെ അവരെ നരകത്തിലൂടെ വഴിച്ചേക്കപ്പെടാൻ വേറെ എന്ത് കാരണമാണുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഹസായിദുൽ അൽസൻ എന്ന് പറഞ്ഞാൽ, ഇബ്നു ഫാരിസ് റഹിമഹുല്ല പറയുന്നു, മാ ഖീല ഫിന്നാസി വഖുതിയ അലൈഹിം ബി, ഒരാളെ സംബന്ധിച്ച് ഒരു കാര്യം നമ്മൾ പറഞ്ഞു പ്രചരിപ്പിച്ചു, അത് ജനങ്ങൾ ഏറ്റെടുത്തു, അതാണ് ഹസായിദുൽ അൽസൻ എന്ന് ഇബ്നു ഫാരിസ് റഹിമഹുല്ല പറയുന്നു. ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഏതെങ്കിലും ഒരു സഹോദരനെ സംബന്ധിച്ച് ആ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാളോട്, അവൻ ഒന്നിനും കൊള്ളാത്തവനാണ്, അവൻ ബുദ്ധിയില്ലാത്തവനാണ്, അവൻ 5 പൈസക്ക് കൊള്ളാത്തവനാണ്, ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ട് ബാക്കിയുള്ളവർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം വലിച്ചയച്ചുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നമ്മൾ ഇതൊന്നും ചിന്തിക്കാറില്ല. പറയുമ്പോൾ പ്രിയപ്പെട്ടവർ ഇതൊന്നും ചിന്തിക്കാറില്ല, എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ മുഖം വലിച്ചയച്ചുകൊണ്ട് നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വലിച്ചെറിയും. ഇങ്ങനെ പറയുന്നത് ഇസ്ലാം വിലക്കിയതാണെങ്കിൽ, സാധാരണ ജനങ്ങൾക്കിടയിൽ ഇസ്ലാം വിലക്കിയതാണെങ്കിൽ, പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നവർ ചിന്തിക്കുക, എത്ര വലിയ പാപമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാഫിദ് അബുൽ ഖാസിം ഇബ്നു അസാകിർ റഹിമഹുല്ല പറയുന്നു, ലുഹൂമുൽ ഉലമാഇ മസ്മൂമഹ, പണ്ഡിതന്മാരുടെ മാംസം എന്നുള്ളത് വിഷം പുരണ്ടതാണ്, വിഷം പുരണ്ടതാണ്, അതിൽ ആരും സ്പർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആരെങ്കിലും അവരെ കുറ്റം പറയാൻ പാടില്ല. വഅദത്തുല്ലാഹി ഫീ ഹത്കി അസ്കാരിമുൻ അസ്താരിമുൻ തഖ്സീഹിം മഅലൂമ, അവരെ ആരെങ്കിലും കുറവാക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ നിന്ദിക്കുക തന്നെ ചെയ്യും, അവനെ അല്ലാഹു സുബ്ഹാനഹു വതആല നിന്ദിക്കും. ഫഇന്നഹു മൻ അത്ലഖ ലിസാനഹു ഫിൽ ഉലമാഇ ബിസൽബ്, ആരെങ്കിലും ഒരു പണ്ഡിതനെ സംബന്ധിച്ച് കുറ്റം പറയുകയാണെങ്കിൽ, ഇബ്തലാഹു അല്ലാഹു തആല ഖബ്ല മൗതി ബിമൗതിൽ ഖൽബ്, അവൻ മരിക്കുന്നതിന് മുമ്പ് അവന്റെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല മരിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു ഇബ്നു അസാകിർ റഹിമഹുല്ലാ പറയുന്നു. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
പണ്ഡിതന്മാരുടെ വിഷയത്തിൽ സംസാരം പതിവാക്കിയവർ, അവരെ കുറ്റം പറയുന്നവർ, പല മസലകളും അവർക്കറിയില്ല, അല്ലെങ്കിൽ ഇൽമിന്റെ സദസ്സുകളിൽ അവരിരിക്കാറില്ല, ഇൽമിന്റെ മജാലിസുകളിൽ അവരിരിക്കാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ചിന്ത ഇങ്ങനെ ആൾക്കാരെ പറ്റി സംസാരിക്കലാണ്. അങ്ങനെ സംസാരിക്കുന്നവർക്ക് മൗത്തുൽ ഖൽബ് കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് ഇബ്നു അസാഖിർ റഹിമഹുള്ള പറയുന്നു. മൗത്തുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ എത്ര ഉപദേശവും അവരുടെ മനസ്സിലേശുകയില്ല, എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ കയറിയാലും അല്ലെങ്കിൽ അവരോട് പറയപ്പെട്ടാലും അതൊന്നും അവരുടെ മനസ്സ് സ്വീകരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അബൂ സിനാൻ അൽ അസദി റഹിമഹുള്ള പറയുന്നു, ഇദാ കാന ത്വാലിബുൽ ഇൽം قبل ان يتعلم مساله في الدين يتعلم الوقيعه في الناس ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ദീനി മസലകൾ പഠിക്കുന്നതിന് മുമ്പ് ജനങ്ങളുടെ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറായാൽ ആദ്യം അവൻ പഠിക്കുന്നത് ഓരോരോ ആൾക്കാരെ കുറ്റം പറയാനാണെങ്കിൽ മതാ യുഫ്ലിഹ് അവൻ എങ്ങനെയാണ് വിജയിക്കാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗീബത്ത് ശ്രദ്ധിക്കുന്നത് പോലെ, നമീമത്ത് ശ്രദ്ധിക്കുന്നത് പോലെ, ഹസീദയുടെ വിഷയത്തിലും നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. യാതൊരു കാരണവശാലും അങ്ങനെ ഒന്നിലും നമ്മൾ ഇടപെടാൻ പാടില്ല. നാലാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കള്ളം പറയുന്നതാണ്. എല്ലാവർക്കും ഇതിന്റെ ഗൗരവം അറിയാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ ഇടയിൽ ഏറ്റവും അധികം ഗൗരവപ്പെട്ട പാപം എന്നുള്ളത് കളവ് പറയലാണ്. ഇന്ന് സുബ്ഹാനല്ലാഹ് പല ആൾക്കാരും ഒരു മടിയുമില്ലാതെ കളവ് പറയുന്നു. ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക്, സ്ഥലമിടപാടിന്റെ പേരിൽ, ചെറിയ ഒരു സെന്റിന്റെ പേരിൽ അന്യന്റെ മുതൽ കൈക്കലാക്കാൻ കളവ് പറയുന്നവർ, ബിസിനസ്സിൽ കളവ് പറയുന്നവർ, മോശമായ വസ്തുക്കൾ വിൽക്കുമ്പോൾ അതിനെപ്പറ്റി നല്ലത് പറയുന്നവർ. പ്രിയപ്പെട്ടവരെ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തെങ്ങാനും ഏതെങ്കിലും ഒരു വ്യക്തി കളവ് പറഞ്ഞാൽ അയാൾ തൗബ ചെയ്യുന്നതുവരെ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് പ്രയാസപ്പെടുമായിരുന്നു. എന്നാൽ ഇന്ന് ജനങ്ങളുടെ അവസ്ഥ എന്താണ്? കളവ് പറയാൻ ഒരു മടിയുമില്ല. കേവലം ചെറിയ ചെറിയ നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി കളവ് പറയുന്നവർ, എങ്ങനെയാണ് നമുക്കതിന് സാധിക്കുന്നത്? അതുകൊണ്ട് ആ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. അതുപോലെ തന്നെ ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, ആൾക്കാരെ ചിരിപ്പിക്കാൻ കളവ് പറയും, ആൾക്കാർക്കിടയിൽ ചിരിപ്പിക്കാൻ കളവ് പറയും. ബഹ്സ് ബിൻ ഹകീം റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൽ ലില്ലദി യുഹദ്ദിസു ഫയക്ദിബ് ലിയുദ്ഹിക ബിഹിൽ ഖൗം. ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവൻ, അല്ലാഹുവിന്റെ നാശമുണ്ടാവട്ടെ. വീണ്ടും അവന്റെ നാശം. വീണ്ടും അവന്റെ നാശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് തവണയാണ് അവർ നശിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജനങ്ങളെ ചിരിപ്പിക്കാൻ കളവ് പറയുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. അബൂ ഉമാമത്ത് അൽ ബാഹിലി സുദൈ ഇബ്നു അജ്ലാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സഈമുൻ ബിബൈതിൻ ഫീ വസത്തിൽ ജന്ന, ഞാൻ സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് വാഗ്ദാനം ചെയ്യുന്നു. ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ, തമാശക്കാണെങ്കിലും കളവ് പറയുന്നത് ഒഴിവാക്കിയവന് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കുക. ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ആൾക്കാർക്ക് ഒരു പേരിട്ട് കൊടുക്കരുത്, കള്ളം പറയരുത്. ഇതൊക്കെ വളരെ ഗുരുതരമായ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സഹാബത്തിനോട് ചോദിച്ചു, അതദറൂന മനിൽ മുഫ്ലിസ്, നിങ്ങൾക്കറിയുമോ പാപ്പരാരാണെന്ന്, പാപ്പർ ഒന്നുമില്ലാത്തവരാരാണെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബത്ത് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ. അല്ലാഹുവിന്റെ പ്രവാചകരെ, നമുക്കിടയിൽ പാപ്പർ എന്ന് പറഞ്ഞാൽ കയ്യിൽ ഒരു റുപ്പി ഇല്ലാത്തവൻ, ഒരു പൈസയും ഇല്ലാത്തവൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി മൻ യാതി യൗമൽ ഖിയാമ ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. എന്റെ ഉമ്മത്തിൽപ്പെട്ട പാപ്പർ എന്ന് പറഞ്ഞാൽ അവസാന നാളിൽ ഒരാൾ വരും, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത വ്യക്തി, ധാരാളം നിസ്കരിച്ച വ്യക്തി, തഹജ്ജുദ് നിസ്കാരമുണ്ട്, ജമാഅത്ത് ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല, എല്ലാ ആഴ്ചകളിലും നോമ്പെടുക്കുന്നുണ്ട്, അവൻ സകാത്ത് കൊടുക്കുന്നുണ്ട്, സൽക്കർമ്മങ്ങളുടെ ഒരു കൂമ്പാരം അവനുണ്ട്. അവൻ അല്ലാഹുവിന്റെ അരികിലേക്ക് വരുമ്പോൾ യാതി ഹാദാ, ഒരാൾ വന്നിട്ട് പറയും, ശതമനി ഹാദാ, ഇയാൾ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് റബ്ബേ, ഖദഫനി ഹാദാ, ഇയാൾ എന്നെ അപവാദം പറഞ്ഞിട്ടുണ്ട് റബ്ബേ, വറബനി ഹാദാ, ഇയാൾ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവിന്റെ മുന്നിൽ ഓരോരോ ആൾക്കാർ വന്ന് പറയും, ഇവനെ സംബന്ധിച്ച് അവൻ അന്യായമായിട്ടാണ് പറഞ്ഞതെങ്കിൽ ഇവന്റെ നന്മകൾ എടുത്തുകൊണ്ട് ആരെയാണോ ചീത്ത വിളിക്കപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ നൽകും. ഇങ്ങനെ ഓരോരോ ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും. അവനുള്ള വിധി തീർപ്പാക്കുന്നതിന് മുമ്പ് അവന്റെ എല്ലാ നന്മകളും കഴിഞ്ഞാൽ ഈ ചീത്ത വിളിച്ച ആളുടെ
അക്കൗണ്ടിലേക്ക് ആരെയാണോ ചീത്ത വിളിക്കപ്പെട്ടത് അയാളുടെ പാപങ്ങൾ എടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കും, പിന്നീട് അവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ഈ ഒരു വിഷയം പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കുക, മനസ്സിലാക്കുക, നമ്മുടെ കാര്യം ചിന്തിക്കുക. ഏതെങ്കിലും ഒരു സഹോദരനെ സംബന്ധിച്ച് അവൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വഴികേടിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് വലിയ ഫിത്നയായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ. ഒരു സൂക്ഷ്മതയും ഇല്ലാതെ സംസാരിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, വ്യക്തമായ കാരണമുണ്ടെങ്കിൽ നസീഹത്ത് നൽകാം, അങ്ങനെ അവൻ മാറുന്നില്ലെങ്കിൽ അവനിൽ നിന്ന് ആൾക്കാരെ വിലക്കാം. അതല്ലാതെ ഒരു കാരണവുമില്ലാതെ ആൾക്കാരെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ, അവരുടെ നന്മകളാണ് ആഖിറത്തിൽ അവർ ഇതിന് പകരം നൽകേണ്ടതെന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ നമ്മളിനി ചെയ്യേണ്ടത് എന്താണ്? ആരെങ്കിലും ഏതെങ്കിലും ഒരു സഹോദരൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത് ലഹു മദ്ലമതുൽ ലി അഖീഹി മിൻ ഇർദിൻ ഔ ഷൈഇൻ ഫല്യതഹല്ലൽ മിൻഹു ലിയൗം. അങ്ങനെ ആരെങ്കിലും തന്റെ സഹോദരനെ സംബന്ധിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാട്ടിൽ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫല്യതഹല്ലൽ മിൻഹു ലിയൗം, അവരോട് അത് പൊരുത്തപ്പെടാൻ വേണ്ടി ആവശ്യപ്പെടുക. കാരണം ഇന്ന് പൊരുത്തപ്പെടാനുള്ള ഒരു സമയം നമുക്കുണ്ട്, നാളെ എത്തിയാൽ നമ്മുടെ അമലുകളാണ് ബാത്തിലാവുക. ഇനി അഥവാ അതിന് തയ്യാറായിട്ടില്ല എങ്കിൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഫീ മുഅ്മിനിൻ മാ ലൈസ ഫീ, ഏതെങ്കിലും ഒരു മുഅ്മിനായ സഹോദരനിൽ അവനിൽ ഇല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ, അസ്കനഹുല്ലാഹു റദ്ഗത അൽഖബാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല റദ്ഗതുൽ ഖബാലിലാണ് അവനെ താമസിപ്പിക്കുക. ഹത്താ യഖ്റുജ മിമ്മാ ഖാൽ, അവൻ പറഞ്ഞ വാദം അവൻ ഒഴിവാക്കുന്നത് വരെ അവൻ റദ്ഗതുൽ ഖബാലിലായിരിക്കും. എന്താണ് റദ്ഗതുൽ ഖബാൽ? നരകവകാശികളിൽ നിന്ന് വരുന്ന അവരുടെ ദ്രാവകങ്ങളിലും അവരുടെ ജലങ്ങളിലുമായിരിക്കും ഇയാളെ അല്ലാഹു സുബ്ഹാനഹു വതആല പാർപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളുടെ വിഷയത്തിൽ സംസാരിക്കുന്നവർ ശ്രദ്ധ പുലർത്തുക. മുആദ് ബിൻ അനസ് അൽ ജുഹനി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റമാ മുസ്ലിമൻ ബിഷൈഇൻ യുരീദു ഷൈനഹ, ഏതെങ്കിലും ഒരു വ്യക്തി തന്റെ മുസ്ലിമായ സഹോദരന്റെ ന്യൂനത കാണിക്കാൻ വേണ്ടി ഇല്ലാത്ത കാര്യം പറയുകയാണെങ്കിൽ, ഹബസഹുല്ലാഹു അലാ ജിസ്രി ജഹന്നം, നരകത്തിന്റെ മുകളിലുള്ള പാലത്തിൽ അല്ലാഹു അവനെ പിടിച്ചു വെക്കും, ഹത്താ യഖ്റുജ മിമ്മാ ഖാൽ, അവൻ പറഞ്ഞിരിക്കുന്ന വാദം തിരുത്തുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ മാറ്റുകയില്ല. എത്ര വലിയ അപകടമാണ് പ്രിയപ്പെട്ടവരെ! നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നരകവകാശികളുടെ ദ്രാവകങ്ങളിൽ അവരെ ഇടും, നരകത്തിൽ അവന്റെ മുഖം വലിച്ചിഴക്കും. മാത്രമല്ല, അവൻ നരകത്തിന്റെ മുകളിലുള്ള പാലത്തിലായിരിക്കും. ഇത്ര വലിയ മുന്നറിയിപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിട്ടും നാവിനെ സൂക്ഷിക്കാത്തവർ ചിന്തിക്കുക. അവസാനം ഒരു ഹദീസ് കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് പോലെ, മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മറർതു ബിഖൗമിൻ ലഹും അൽഫാറും മിൻ നുഹാസ്, ചില ആൾക്കാരുടെ അരികിലൂടെ ഞാൻ പോയി, ലഹും അൽഫാറുൻ മിൻ നുഹാസ്, അവർക്ക് പിച്ചളകൾ കൊണ്ടുള്ള നഖങ്ങളാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്. يخمشون صدورهم ووجوههم, അവരുടെ മുഖങ്ങൾ അവർ കീറിപ്പറിക്കുന്നു, അവരുടെ നെഞ്ഞുകൾ അവർ കീറിപ്പറിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭയാനകരമായ അവസ്ഥ കണ്ട് പേടിച്ചുകൊണ്ട് ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹാഉലാഇ യാ ജിബ്രീൽ, ജിബ്രീലെ ആരാണിവർ, എന്തിനാണ് ഇത്രയും കഠിനമായ ശിക്ഷ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാഉലാഇ അല്ലദീന കുലൂന ലഹൂമ അന്നാസ്, ജനങ്ങളുടെ ഇറച്ചി തിന്നുന്നവരാണിവർ, ജനങ്ങളുടെ അഭിമാനത്തിൽ സംസാരിക്കുന്നവരാണിവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജനങ്ങളുടെ അഭിമാനത്തിൽ സംസാരിക്കുന്നവർ, ആൾക്കാരെ സംബന്ധിച്ച് ഫിത്ന പറയുന്നവർ, അവരൊന്നിനും കൊള്ളാത്തവരാണെന്ന് പറയുന്നവർ, അവരുടെ ഇൽമിൽ നിന്ന് ജനങ്ങളെ തടയുന്നവർ, വ്യക്തമായ കാരണമില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവസാന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ അരികിൽ റദ്ഗതുൽ ഖബാൽ ഏറ്റെടുക്കാൻ അവർ തയ്യാറായിക്കൊള്ളുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വഭാവ ദുഷിച്ച സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. നാവിനെ ഏറ്റവും നല്ല കാര്യത്തിൽ മാത്രം ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ അലൈഹി വഅലാ ആലിഹി അഫ്ളുൽ സ്സലാവാത്തി വഅതമ്മു തസ്ലീം അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നാവിന്റെ ചില അപകടങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേതായിട്ട്, കഴിയുന്നത്ര നമ്മൾ മൗനം പാലിക്കുക, ആവശ്യത്തിന് മാത്രം നമ്മൾ സംസാരിക്കുക. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വമത നജ, ആരെങ്കിലും മൗനം പാലിക്കുകയാണെങ്കിൽ അവൻ വിജയികളിൽ ഉൾപ്പെടും.
മൗനം പാലിക്കുന്നവർക്ക് വിജയമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് നേരത്തെ ഇമാം ഷാഫിഈയുടെ വാക്ക് പറഞ്ഞതുപോലെ, സംസാരിക്കുന്നുണ്ടെങ്കിൽ നല്ല സംസാരം മാത്രം, മോശമായ സംസാരം നമ്മൾ സംസാരിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് വാജിബാക്കിയിരിക്കുന്ന ഉബൂദിയത്തുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. നമുക്ക് വെറുതെ ഇരിക്കുകയാണെങ്കിൽ തസ്ബീഹ് ചൊല്ലാം, തഹ്ലീൽ ചൊല്ലാം, ഇങ്ങനെയുള്ള എത്രയോ ഇബാദത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതല്ലാതെ ആൾക്കാരുടെ അഭിമാനത്തിൽ സംസാരിക്കുക, ആൾക്കാരുടെ ഇറച്ചി തിന്നുക, ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചേർന്ന ഒരു കാര്യമല്ല എന്നൊരു ബോധം സദാസമയം മനസ്സിലുണ്ടാവുക. മൻ സ്വമത നജ, ആരെങ്കിലും മൗനം പാലിക്കുകയാണെങ്കിൽ അവൻ വിജയിക്കുന്നവനാണ്. നബി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നാം സംസാരിക്കുന്ന ഏത് സംസാരവും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിശ്ചയപ്രകാരം എഴുതി വെക്കുന്നുണ്ട്. നമ്മൾ ഒരാളെ പറ്റി ഒരു കാര്യം പറഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിലെത്തിയാൽ അവൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞു നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. വ്യക്തമായ കാരണം നമുക്കുണ്ടാവണം, വ്യക്തമായ കാരണം നമുക്കുണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സംസാരിക്കുന്ന വിഷയം ശ്രദ്ധിക്കുക, കഴിയുന്നത്ര മൗനം പാലിക്കുക. രണ്ടാമത്തേത്, ശകൽ ബിൻ ഹുമൈദ് അൽ അബസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, അല്ലിംനി ദുആഅൻ അതഅവദു ബിഹ്, അല്ലാഹുവിന്റെ പ്രവാചകനെ എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണം, ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണം. ഈ ഒരു ദുആ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇങ്ങനെ ദുആ ചെയ്യുക അല്ലാഹുവിനോട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഷർരി സംഇ, അല്ലാഹുവേ എന്റെ ചെവിയുടെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, വമിൻ ഷർരി ബസറി എന്റെ കണ്ണിന്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, വമിൻ ഷർരി ലിസാനി എന്റെ നാവിന്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, വമിൻ ഷർരി ഖൽബി എന്റെ ഹൃദയത്തിന്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, വമിൻ ഷർരി മനിയി എന്റെ ഗുഹ്യഭാഗത്തിന്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശകൽ ബിൻ ഹുമൈദ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ഈ ദുആ നമ്മൾ പഠിക്കുക. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഷർരി സംഇ വമിൻ ഷർരി ബസറി വമിൻ ഷർരി ലിസാനി വമിൻ ഷർരി ഖൽബി വമിൻ ഷർരി മനിയി എന്ന ദുആ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക. ആവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം സംസാരിക്കുക, അനാവശ്യമായ ഒരു കാര്യത്തിലും പ്രിയപ്പെട്ടവരെ നമ്മൾ സംസാരിക്കരുത്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലുള്ള ജീവിതം വളരെ ചുരുങ്ങിയ വർഷമാണ്. അതിനുശേഷം അള്ളാഹുവിന്റെ അരികിലേക്ക് നമ്മൾ മടങ്ങിപ്പോവേണ്ടവരാണ്. ഈ ദുനിയാവിൽ നമ്മുടെ സംസാരം കാരണം ഒരു ഫിത്നയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുടർന്നു പോയാൽ നമ്മൾ മരിച്ചാലും അതിന്റെ പാപഭാരം നാം ചുമക്കേണ്ടി വരുമെന്നൊരു ബോധം സദാസമയം നമ്മുടെ മനസ്സിലുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന് ഏറ്റവും വെറുത്ത, അള്ളാഹു തീരെ ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗമാണ് സർസാറൂൻ, അധികമായി സംസാരിക്കുന്ന ആൾക്കാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് ഈ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ദീനനുസരിച്ച് ജീവിക്കാൻ, ദീനിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ അല്ലാഹുമ്മ ദമ്മിർ അഅദാഅ ദീൻ അല്ലാഹുമ്മ അലൈക ബി അഅദാഇൽ ഇസ്ലാം അല്ലാഹുമ്മ അലൈക ബി അഅദാഇൽ ഇസ്ലാം اللهم ثبتنا على الهدى حتى نلقاك اللهم ثبتنا على الهدى حتى نلقاك اللهم لا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا ولا تسلط علينا من لا يرحمنا ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على محمد وعلى اله وصحبه وسلم